അതെ അതെ, സ്റ്റോക്ക് ക്ലിയറൻസിന് ഞങ്ങളുടെ കമ്പനി സൈഡിൽ അത് നോട്ടിഫൈ ചെയ്തിരുന്നു. പക്ഷെ അത് ഒരു പാർട്ടിയുമായിട്ട് ഞങ്ങൾ ഡീലായി കഴിഞ്ഞു, അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ എടുത്ത് മാറ്റിയത്. ആ നെക്സ്റ്റ് ടൈം നോക്കാം കേട്ടോ. ആ ഓക്കെ ബൈ. അളിയനെന്താ ഒറ്റയ്ക്ക് കളിക്കണം? ഇല്ലെങ്കിൽ ബോറടിക്കും ഋഷി, പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ നീയും കീർത്തിയും കൂടി കമ്പനി നോക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. ജയിലിൽ ഒറ്റയ്ക്ക് കിടന്ന പലർക്കും പ്രാന്ത് പിടിക്കാതെ പോയത് ചെസ് കളിച്ചിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. കളിച്ചോ കളിച്ചോ. അളിയ ബാ ഇരിക്ക, ചോദിക്കട്ടെ. അളിയ ആർക്കാ സെയിൽ ഉറപ്പിച്ചത്? അല്ല ഇപ്പൊ എന്തോ ഫോണില്. അതെ പേര് ഓർക്കുന്നില്ല. ഓ കീർത്തി ഇവിടെ. നല്ല പാർട്ടിയാണോ അതോ? ആ പ്രൊഫൈല് നോക്കി പ്രശ്നമില്ലാന്ന് കണ്ടതുകൊണ്ട് കൊടുത്തത്. ആ അതുപോട്ടെ. അളിയൻ ഏതാണ്ട് പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു കേട്ടല്ലോ. അത് പിന്നെ ഞാൻ. അത് നീ അറിഞ്ഞില്ലേ? കൊറച്ച് NRIs വെച്ചൊരു തട്ടിക്കൂട്ട് പരിപാടിയാ. കൊറച്ച് ലക്ഷറി റിസോർട്ടുകൾ എടുത്തിട്ട് റൺ ചെയ്യാനുള്ള പ്ലാനാ. അല്ലാതെ സ്വന്തമായിട്ട് മുടക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇവിടെ കാശിരിക്കുന്നു ഋഷി. നീ ചുമ്മാ മത്തങ്ങയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ കുമ്പളത്തിന്റെ കാര്യം എടുത്തിടാതെ. ഞാൻ ആ ക്ലിയറൻസ് സെയിലിന്റെ കാര്യം ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഋഷി ഈ വന്നേക്കുന്നത് നല്ല പാർട്ടി അല്ലെങ്കിൽ ഒന്ന് രണ്ട് നല്ല പാർട്ടീസിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എത്രയോ കൊല്ലമായിട്ട് നമ്മുടെ കമ്പനിയുമായിട്ട് ഇടപാട് നടത്തുന്ന ടീംസാ. തൽക്കാലം വേണ്ട, ആവശ്യം വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ഗോപേട്ടൻ ഈ ഫീൽഡിൽ നിന്നെക്കാളും നല്ല ബന്ധുവാ, നിന്നെ സഹായിക്കാന്ന് പറയുമ്പോ നീ അത് തട്ടിക്കളയരുത്. ഞാൻ പറഞ്ഞല്ലോ ക്ലിയറൻസ് സെയിലിന്റെ ഓഫർ കമ്പനി സൈറ്റിൽ കൊടുത്തപ്പോ തന്നെ മധുരയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെയുള്ള പല ഏജൻസും വന്ന് കൊത്തി. കൊള്ളാമെന്ന് നോക്കി ഞാൻ അപ്പൊ തന്നെ ഡീൽ ഉറപ്പിച്ചു. ഇവൻ വിളഞ്ഞ വിത്താണല്ലോ കീർത്തി. ഇവൻ കേറി കളിച്ചേക്കാ ഗോപേട്ട. സെയിൽ ഓഫർ കൊടുത്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് കച്ചവടം ഉറപ്പിക്കാൻ നിന്നെ ആരാണ് അധികാരപ്പെടുത്തിയത്? ഞാൻ പോലും അറിയാതെ അത് തീരുമാനിക്കാൻ നിനക്ക് എന്തായിരുന്നു ഇത്ര തിടുക്കം? തമിഴ്നാട്ടിൽ ഫെസ്റ്റിവൽ സീസൺ വരുവ, നമ്മൾ അത് നോക്കി കളിച്ചില്ലെങ്കിൽ. കളിയൊക്കെ എനിക്ക് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. ഏർവാടി ഷൺമുഖത്തിന് നീ അയച്ച എഗ്രിമെന്റ് ഡ്രാഫ്റ്റിന്റെ കോപ്പിയാണിത്. ടോട്ടൽ സെയിൽ 10 crore, 30 crore സാധനം 10 crore കൊടുക്കുന്നതിന്റെ കമ്മീഷൻ 10% എന്ന് വെച്ചാൽ 1 crore. ഈ പേരും പറഞ്ഞ ആൾ ചെന്നൈയിൽ ക്യാഷ് മറിച്ചു കഴിഞ്ഞു. വേണോ ഡീറ്റെയിൽസ്? നമ്മളായിട്ട് കച്ചവടം നടത്താൻ അയാൾക്ക് അത്രയധികം ആവേശമുണ്ട്. ചോദിച്ചു നോക്ക്, ഇവർക്കൊക്കെ അറിയാം അതിന്റെ കാരണങ്ങൾ. എന്തുവാ ഋഷി കേൾക്കുന്നേ, നീ ഏർവാടി ഷൺമുഖം ആരാണെന്ന് വിചാരിച്ചാ അയാളുമായിട്ട് ഡീലിന് പോയതേ? നമ്മുടെ കമ്പനി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത ഏജന്റ്. കേറ്റിക്കൊണ്ടു പോയ ലോഡിന് കാശ് തരാഞ്ഞിട്ട് അയാളായിട്ട് ഇപ്പോഴും കേസ് നടന്നോണ്ടിരിക്കാം. കച്ചവടം ഉറപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് ഞങ്ങളോടൊന്നും ചോദിക്കാറുന്നില്ലടാ. അതെങ്ങനെ, മിടുക്കനാവാൻ വേണ്ടി പരമ രഹസ്യമായിട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ലേ? 1 crore കണ്ടപ്പോ അവന്റെ കണ്ണ് മഞ്ഞളിച്ചു കാണും. നിനക്കെന്താ ഇവിടെ കാര്യം? ഞങ്ങൾ ഇവിടെ കമ്പനി കാര്യമാ സംസാരിക്കുന്നത്, കേറി പോകാത്ത. ഋഷി കമ്മീഷൻ തട്ടാ നോക്കിന്ന് പറഞ്ഞിട്ടാ ആരും ഇവിടെ മെക്കിട്ട് കയറാൻ നോക്കണ്ട. സത്യം എന്താന്ന് അവൻ പറയട്ടെ. അയാള് കമ്മീഷൻ പറഞ്ഞു എന്നുള്ളത് സത്യമാ, പക്ഷേ അത് എനിക്കെടുക്കാൻ വേണ്ടിട്ടായിരുന്നില്ല. ആ കാശ് കിട്ടിയാ ഞാൻ കമ്പനി അക്കൗണ്ടിൽ ഇട്ടാനെ. മറ്റുള്ളവരെ പോലെ എനിക്ക് കള്ളം കാണിച്ച ശീലമില്ല. ഗോപേട്ട ദൈവം പറഞ്ഞോണ്ട് വരുന്നത് നമ്മളെയാ. ഇപ്പോഴും നമ്മള് മോശം, അവൻ നല്ലത്. അല്ല സാധാരണ അങ്കിള് മെയില് ചെക്ക് ചെയ്യാത്താണല്ലോ, ഇതെങ്ങനെ പെട്ടെന്ന് കണ്ടു എന്നാ എനിക്ക് അതിശയം. കണ്ടു അത്രേ അറിഞ്ഞാ മതി. മെയില് കണ്ടയുടൻ
ചെന്നൈയിൽ നിന്ന് അവൻ്റെ സർക്കിളിൽ നിന്ന് ഞാൻ ഡീറ്റെയിൽസ് എടുത്തു. പിന്നെ ആരും മിടുക്കരാവേണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണിത്. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആണ്. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. കൊള്ളാവുന്ന എം ബി എക്കാർ കമ്പനിയിൽ നിങ്ങൾക്ക് പകരം വരും. കള്ളപ്പേരിൽ വെൽക്കം സെറിമണി നടത്തിയും ഡ്രൈവറെ കൊണ്ട് ചെരുപ്പിടിയിച്ചും കമ്പനി കച്ചവടത്തിൽ കമ്മീഷൻ അടിച്ചിട്ടുമല്ല, മാക്സിമം സത്യസന്ധയോട് ജീവിച്ചിട്ട് വേണം അവനവൻ്റെ അർഹത തെളിയിക്കാം. ഈ സെയിൽ നടന്നാൽ ഷൺമുഖൻ നമുക്ക് തരാനുള്ള കാശ് ഒരിക്കലും തരില്ല. നമ്മളെ ചീറ്റ് ചെയ്ത ഒരാളുമായിട്ട് പിന്നെ എന്തൊരു കച്ചവടം നടത്തിയെന്ന് കോടതി ചോദിക്കും. ഈ നിമിഷം ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറാൻ നിന്റെ മകനോട് പറഞ്ഞേക്ക്. നിങ്ങൾക്കറിയാം ഈ കമ്പനി ഞാൻ എങ്ങനെയാണ് നടത്തിയതെന്ന്. കമ്പനിക്ക് വേണ്ടി ജീവിച്ച് പെറ്റമ്മയെപ്പോലും കൂടെ നിർത്താൻ കഴിയാത്തവനാണ് ഞാൻ. എന്നെ ചതിക്കരുതെന്ന് നിന്റെ മക്കളോട് പറഞ്ഞേക്ക്, എങ്കിലും ഞാനിത് വിറ്റ് കൈയൊഴിയാൻ മടിക്കില്ല. നീ ഒരുത്തം കാരണം അച്ഛന്റെ വായിലിരിക്കുന്നത് മുഴുവൻ ഞങ്ങൾ കേൾക്കേണ്ടി വന്നത്. അപ്പൊ ഞാനോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഞങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടേ സ്നേഹിച്ച് താലോലിച്ച് കൊണ്ടുവന്നതല്ലേ, ഞങ്ങളെയും കൂടെ പറയിപ്പിക്കരുത്, എനിക്കത്രേ ഉള്ളൂ. ഈ കച്ചവടത്തിന് ഷൺമോ സ്വാമി മതിയെന്ന് ഋഷിയോട് പറഞ്ഞത് ഞാൻ. ഓഹോ, അപ്പടിയാ? ഈ ഋഷി അങ്ങ് മുംബൈയിലായിരുന്നു. അയാൾക്ക് ഇവിടുത്തെ കാര്യമൊന്നും അറിയത്തില്ല. ഋഷി എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫോൺ എടുത്തു വെച്ച് വിളിക്കും. അതങ്ങനാ ഇതങ്ങനാ, എന്റെ അഡ്വൈസ് ഇല്ലാതെ ഒറ്റ കാര്യത്തിന് ഇറങ്ങില്ല. എനക്ക് തരും ഉങ്ങൾക്ക് എന്നോട് നിറയെ അൻപറിയല്ല. മടയെ സാപ്പിട്. വട മാത്രം പോരാ, ഞാൻ ഇത്രയും ബിസിനസ് ഒപ്പിച്ചു തന്നിട്ടും എന്റെ ഷെയർ എന്താണെന്ന് സ്വാമി ഇതുവരെയും പറഞ്ഞില്ല. ആ 3 മാസം കഴിഞ്ഞാലേ ഋഷിയാണ് കമ്പനി ഭരിക്കാൻ പോണത്. ഋഷി മുതലാളി ഒന്ന് അനങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കണം. ഞാനൊരു ഉണ്മയാണ് തൊഴിലടിപ്പ്. ഉങ്ങൾക്ക് ഞാൻ 1 ലാക്ക് തരപ്പോരെ. ഐശ്വര്യ കേട്ടാ 1 ലക്ഷം ഇങ്ങോട്ട് വെച്ചാട്ടെ. ആരാ ഫോൺ വിളി? ഒരു മിനിറ്റ്, ഋഷിയാ. ഹലോ ഋഷി. ആ നീ എവിടെയാ? വീട്ടില. എന്താ? സ്വാമിയുമായിട്ടുള്ള ഡീല് നമ്മള് ക്യാൻസൽ ചെയ്യാ. ക്യാൻസൽ? അതെങ്ങനെ ശരിയാവും? കളിക്കല്ലേ ഋഷി, നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട, സ്വാമി വിളിച്ച് നീ കാര്യം പറഞ്ഞാ മതി. ഇത് കേട്ട അങ്ങനെ കുന്നാളെ. തമ്പി എന്നെ വിഷയം ഏം ഭയപ്പെടുറേ? ഒന്നുമില്ല. ഹലോ ഋഷി, ഞാൻ സൺമുഖം പേസറേ. എന്നെ സമാചാരം എങ്കിട്ട സൊല്ലുങ്കോ. ഒന്നും ചെയ്യല്ലേ സ്വാമി, അവരൊക്കെ വലിയ മുതലാളിമാര്. അവര് പറയുന്നു ഞാൻ അനുസരിക്കുന്നു, എനിക്കൊരു കാര്യം അറിയത്തില്ല. നീ അവരെ പറ്റി വെറുതെ പേസിട്ടുണ്ട്. ഉങ്ങളെ ബിസിനസ് എനിക്ക് തരും.
எங்கிருந்தோ அவனு பெட்டர் ஆஃபர் கிடைச்சிருக்க. அதனால தானே நீ ஏமாத்தி விட்ட. ஆனா நான் விட மாட்டேன். வெள்ள ஒழிச்சிலடா, வெள்ள ஒழிக்க சமயம் தரண்டே. நான் கூடி அன்னதாள கத்தி போடா. லேசம் மனசமாதானம் கிட்டாரா? நம்ம இது வலிச்சு ஏற்றினது அதெங்கிலும் ஒன்று மனசமாதானத்தோடு குடிச்சுடு. இருந்துட்டும் கிடந்துட்டும் எனக்கு மனசமாதானம் கிட்டுனில்ல. அச்சன் என்ன செகிட்டத்து தந்த போலே. எந்தோன்னு போலே செகிட்டத்துட்டு ஒன்று தந்தது தന്നെ ഋഷിയെ കാണിച്ച് ഞാൻ പറ്റിച്ചു പറഞ്ഞോണ്ട് ഷൺമു അണ്ണാച്ചി എന്റെ ചേട്ടത്ത് കാര്യമായിട്ടൊന്ന് തന്നത് അറിയില്ലായിരുന്നോ? കമ്പനിക്ക് അയാൾ ബ്ലാക്ക് ഷീപ്പാണ്. കമ്പനിക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. കോടതിയിൽ കേസ് നടക്കുക. അമ്മയാണ്, അച്ഛനാണ്, ഈശ്വരനാണ്, എന്റെ ഈ രണ്ട് കണ്ണു സത്യത്തെ എനിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും കണ്ണി കൊള്ളാനുള്ളത് പുരിയത്ത് കൊണ്ടങ്ങ് പോയെന്ന് പറഞ്ഞാ മതി. വെളിയിലിറങ്ങാൻ വയ്യടാ. വില മൊത്തവും പോയി. എന്റെ പൊന്ന് ഭഗവാനെ, ഞാനിനി ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? കരയില്ലേ ഋഷി? അരെ സുവ, എന്റെ പൊന്നി എന്നാ? ആണടാ, എന്നെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് നീയല്ലടാ ഇതിലോട്ട് വലിച്ചഴിച്ചത്. തലയ്ക്ക് വീത കടം കയറി കിടക്കണമെന്ന് പറഞ്ഞോണ്ട് വന്നതാരാ? ഇയാളല്ലേ? സഹായിക്കാൻ വേണ്ടിട്ട് ഞാനൊരു വഴി പറഞ്ഞു തന്നല്ലേ. ആ ഞാനിപ്പോ സുവറായല്ലേ. എനിക്കിത് വേണം, എനിക്കിത് വേണം. മതിയായി, വെള്ളം ഒഴിച്ചില്ലായിരുന്നു. അയ്യോ, താൻ ആണോ കേട്ടെങ്കിലേ? അത് ഞാൻ കാരണമല്ല, തന്റെ അച്ഛൻ കാരണ. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇടിയിൽ ഉറപ്പിച്ചത്! പക്ഷെ അതിനെക്കാളും ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞില്ലേ? അതെങ്ങനെ സംഭവിച്ചു? മഹിയങ്കളുടെ ചെവിയിൽ ആര് ഈ കാര്യം എത്തിച്ചു? വെറുതെ എന്നെ പറയാതെ ആരാണ് ചതിച്ചതെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. എനിക്കെതിരെ ആരോ കമ്പനിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാരാന്ന് കണ്ടുപിടിക്കണം. കടം തീർക്കാനുള്ള സമയം കുറവാ. ഞാൻ ഈ പറഞ്ഞ കടം വീട്ടിയില്ലെങ്കിൽ എനിക്കെന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഋഷിക്കിട്ട് പണിഞ്ഞത് ആരാണെന്ന് ഇപ്പോഴേ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഋഷിയുടെ ഒരു പ്ലാനും നടക്കാൻ പോണില്ല. അയാളെ അത് തുരങ്കം വെച്ചുകൊണ്ടേയിരിക്കും. കുടിക്ക്, ചിന്ത ചാട്ടുളിയാവട്ടെ. കുറച്ച് നട്സിംഗ് വെച്ച്. ഇന്ന് ആഘോഷിക്കേണ്ട രാത്രിയൊക്കെ തന്നെയാ. പക്ഷേ വെള്ളം അടിച്ച് കൂത്താറിലൊക്കെ തന്നെ അങ്ങ് ചെയ്താ മതി. എനിക്കിട്ട് പണിയാനല്ലേ അവനെ വാളും തലപ്പാവും അണിയിച്ച് ആനപ്പുറത്തിരുത്തി മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിടിക്കപ്പെടുന്നത് വരെ അവൻ നമ്മളോട് എന്താ പറഞ്ഞോണ്ടിരുന്നത്? നല്ല പാർട്ടിയാണ്, പ്രൊഫൈല് നോക്കിയാണ് ഫിക്സ് ചെയ്തത്, നമ്മുടെ ആരുടെയും സഹായം വേണ്ട, അങ്ങനെ എന്തെല്ലാം. ഒടുക്കം നോക്കുമ്പോ ഏർവാടി ഷൺമുഖം, വണ്ടി ചോർ. നിന്റെ അനിയൻ ആരാണ് മുതലെന്ന് ഇതോടെ പിടികിട്ടിയില്ലേ? ഭയങ്കര കൊടും തന്ത്രശാലി. ഇതങ്ങാനും ക്ലിക്ക് ആയിരുന്നെങ്കിൽ അവൻ എത്ര കാശ് വരും എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയും തുകയ്ക്കുള്ള ഡീല് നമുക്ക് പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. വന്നിങ്ങോട്ട് ഇറങ്ങും മുമ്പ് ഇത്രയും വലിയ കളിക്കിറങ്ങി. നാളെ അവൻ അടിപടലെ കൊണ്ടുപോകും. അവൻ ഒറ്റയ്ക്ക് കളിച്ച് കേറണ്ടെന്ന് കരുതിയ ഞാൻ അവനെ നമ്മുടെ ചാക്കി കയറ്റാൻ നോക്കി. നമുക്ക് നേട്ടമുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരെ ഞാൻ മുട്ടിക്കാൻ നോക്കി. പക്ഷേ അവൻ വഴുതി. അപ്പോഴേ അവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു കള്ളനല്ലേ വേറൊരു കള്ളനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ? സത്യം പറ. അവനെ അച്ഛന് പിടിച്ചു കൊടുത്തത് കോപേട്ടനാണോ? എനിക്കതിൽ ഒരു റോളുമില്ല. പറയുന്ന പോലെ ഇത് അങ്കിളുടെ ബുദ്ധിയാണെന്ന് ഞാൻ കരുതുന്നു. അതെന്താ, 40 വർഷം ബിസിനസ് ചെയ്തിട്ടും എന്റെ അച്ഛന് ബുദ്ധിയില്ലാന്ന? നമ്മൾ ഇതുപോലെ എത്ര ഡീല് നടത്തിയിരിക്കുന്നു, നിന്റെ അച്ഛൻ പിടിച്ചോ? നമ്മള് നടത്തിയിട്ടുള്ളതേ
തക്കപ്പിച്ച ലക്ഷങ്ങളുടെ ഡീലുകളാ. അറിഞ്ഞാലും അച്ഛൻ ക്യാൻസൽ ചെയ്യാൻ പറയാത്തതിന്റെ കാരണം അതാ. ഇതങ്ങനാണോ? 1 കോടി രൂപയല്ലേ? കമ്പനി മെയിൽ നോക്കാത്ത നിന്റെ അച്ഛൻ മെയിലിന്റെ പ്രിന്റ് ഔട്ടും പൊക്കി പിടിച്ചോണ്ട് വന്നത് എങ്ങനെയാ? ഞാൻ ചോദിച്ചപ്പോഴേ അങ്കിള് സ്കിപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ ദേർ ഈസ് സംതിങ് സംതിങ് പറഞ്ഞിട്ട് ഒഴിച്ചാ മതി. എന്ത് സംതിങ്? അയ്യോ പറഞ്ഞോണ്ട് വരികയല്ലേ. ഇങ്ങട് കമ്പനിക്ക് വേണ്ടി ഇംഗ്ലീഷിൽ കത്ത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഞാന്. പക്ഷെ അങ്കിളുടെ ഇംഗ്ലീഷ് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് നന്നാവുന്നുണ്ട്. ഈസും വാസും അറിയാത്ത അങ്കിൾ ഇപ്പോ ബിസിനസ് ഇംഗ്ലീഷിലാ കത്തെഴുതുന്നത് ആണേ. താരയ്ക്ക് കത്ത് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തപ്പോ അങ്കിള് മൊബൈല് നോക്കിയാണ് പറഞ്ഞു കൊടുത്തതെന്ന് അവള് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അങ്കിള് കമ്പനി കാശിന് മേടിച്ച ലാപ്ടോപ്പ് നമ്മൾ ആരും കണ്ടിട്ടില്ല. പിന്നെ അതെങ്ങോട്ട് പോയി? ആ കഥ ഗോപേട്ടൻ അറിയോ? എടി മണ്ടി, നീ ഇതെല്ലാം കൂടി കണക്ട് ചെയ്തൊന്ന് ആലോചിച്ചു നോക്ക്. 24 മണിക്കൂറും ഇന്റർനെറ്റ് വഴി ആ മനുഷ്യന് വേണ്ട സന്ദേശങ്ങൾ ഭൂമിയുടെ ഏതോ ഒരു കോണിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്കിൾ വീഡിയോ കോൾ ചെയ്യുന്നതും സാധാരണയിൽ അധികമായി സംസാരിക്കുന്നതും ആ അജ്ഞാത സഹായിയോടാണ്. അങ്കിളുടെ പിന്നിൽ ആരോ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അങ്കിളിപ്പോ പഴയ അങ്കിളല്ല. ഗോപേട്ട എന്നെ പേടിപ്പിക്കല്ലേ. നീ പേടിച്ചേ പറ്റൂ. നീ എന്നല്ല ഋഷിയും പേടിക്കണം. നിങ്ങൾ രണ്ടാൾക്കും ഇടയിലാണ് പുതിയ ആളുടെ സ്ഥാനം. നിങ്ങൾ രണ്ടാളും ശക്തമായ നിരീക്ഷണത്തിലാണ്. ജോലി പോയെന്നാണല്ലോ ചേച്ചി പറഞ്ഞത്. ചേച്ചി ഇത് ആർക്കു വേണ്ടി ഉറങ്ങാതെ ഇങ്ങനെ ജോലി ചെയ്യുന്നേ? എന്തോ സീരിയസ് ആണ് സംഗതി. ചേച്ചി ഇങ്ങനെ വെറുതെ സമയം കളയില്ലാന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ നീ ഇത് ആരോടെങ്കിലും പറയൂ. ചേച്ചി നോ എന്ന് പറഞ്ഞ എന്തേലും കാര്യം ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നാ കേട്ടോ, ഞാൻ ഈ പണിയെടുക്കുന്നതേ ഒരു അന്താരാഷ്ട്ര ചാര സംഘടനയ്ക്ക് വേണ്ടിയാ. പല പല രാജ്യങ്ങളിലായിട്ട് പടർന്നു കിടക്കുന്ന ഒരു എസ്പിയണേഷ് ഏജൻസിയുടെ ഇന്ത്യൻ കോർഡിനേറ്ററാണ് ഞാൻ. ഓ, അതാണ് ഈ രാത്രിയിലും പണിയെടുക്കുന്നത് അല്ലേ? സായിപ്പന്മാർക്കിപ്പോ നേരം പകലാണല്ലോ. എങ്കിലേ എന്നെ കൂടെ അങ്ങോട്ട് എടുത്താട്ടെ. ഓ, പാട്ടും ഡാൻസും അഭിനയൊക്കെ ആയിട്ട് നടക്കുന്നവൾക്കേ ചാരപ്പണി കൊള്ളില്ല. കിടന്നിട്ടൊരു 10 മിനിറ്റ് ആവണ്ട, വീട്ടിൽ മിസൈൽ വീണതുപോലെ ആവും. കയറി കിടക്ക്. പല വിധത്തിൽ അമ്മ അമ്മയുടെ ടെൻഷൻ കാണിക്കുന്നേ. ചേച്ചിക്കത് മനസ്സിലാവാഞ്ഞിട്ടല്ലോ അല്ലേ? എനിക്ക് തോന്നിയത് പഴയതുപോലെ ചേച്ചി അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്ന. അമ്മയ്ക്ക് ചേച്ചിയുടെ കാര്യങ്ങൾ അറിയാനും പറ്റുന്നില്ല. അതിലുള്ള ആദ്യ ഇത്. ചേച്ചി അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാന്നൊന്നും എന്നോട് പറയണ്ട. പക്ഷെ ചേച്ചിക്ക് കാശ് കിട്ടണം. അമ്മയുടെ നട്ടല് ചേച്ചിയാ. ചേച്ചി കിടക്കുന്നില്ലേ? വാ ചേച്ചി, ഇന്നത്തേക്ക് ഇത്ര മതി ജോലി ചെയ്തേ.
വാ നമുക്ക് ഒരുമിച്ച് കിടക്കാം. എടേ കുറച്ചുകൂടി ഉത്തരവാദിത്വം എന്റെ മുമ്പിലുണ്ട്, അതുകൂടി തീർത്തിട്ട് ഞാൻ വരാം. ഓക്കെ. അന്യരുടെ വിശ്വാസം സംരക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. അതാണ് നമ്മുടെ ഉയർച്ച. ചില കാര്യങ്ങൾ എനിക്കൊന്ന് പൊളിച്ചെടുക്കാനും കൂടിയുണ്ട്.